ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 12:8 ഇങ്ങനെ വായിക്കുന്നു, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. സുവിശേഷ സംബന്ധമായി ഇവിടെ അപ്പോസ്തോലനെ പിടിച്ച് തടവിലിട്ടിരിക്കുകയാണ്. 12 കാണുന്നു, ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ ഇടയിൽ ഇറങ്ങി എന്നിട്ട് പറയുകയാണ്, അരകെട്ടി ചെരുപ്പിട്ടുകൊള്ളുക, മുറുക്കിക്കൊള്ളുക, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. ഇപ്പം മൂന്നാമത്തെ ഗുണം, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയാൽ അന്ധകാരത്തിൽ നിന്ന് നീ പുറത്തു വരും, തടവറയിൽ നിന്ന് പുറത്തു വരും, നിന്നെ ബന്ധിച്ച് ഇട്ടിരിക്കുന്ന ബന്ധനത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരും. കൈ ചങ്ങലയിലിട്ടു, കാലാമത്തിലിട്ടു, തടവുകാരുടെ ഇടയിലേക്ക് നിന്നെ തള്ളിയിട്ടു. ഒരു കുറ്റവാളിയെപ്പോലെ കുറ്റം ചെയ്യാത്ത നീ ഇന്ന് കിടക്കുകയാണ്. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ അടിച്ചേൽപ്പിച്ചതാണ്, നിന്നെ ചതിച്ചതാണ്. നീ ചെയ്യാത്തൊരു കാര്യം നീ ചെയ്തു എന്ന് പറഞ്ഞ് നിന്നെ നശിപ്പിക്കാനും തടവറയ്ക്കകത്തിടാനും പരസ്യോലമാക്കാനുമാ പിശാചു നോക്കിയത്. എന്നാൽ ഇന്ന് പകൽ നിന്റെ ജോലിയിൽ, ശുശ്രൂഷയിൽ, ആ നിലയിൽ ചില തടവറകൾ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ ദൂതൻ പറയുകയാ, എൻ്റെ പിന്നാലെ വരിക. ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ദൈവത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ, തമ്പുരാന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അരകെട്ടിക്കോ ചെരുപ്പിട്ടോ, നിനക്കൊരു യാത്രയുണ്ട്. നീ വസ്ത്രം പുതച്ചുകൊണ്ട് ദൂതൻ്റെ പുറകെ ഇറങ്ങിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീ നോക്കരുത്, മുമ്പോട്ട് മാത്രം നീ നോക്കുക. നിന്റെ മുമ്പിൽ പോകുന്ന ദൈവദൂതനെ നീ ശ്രദ്ധിക്കുക. അവൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, നിന്നെ പുറത്തു കൊണ്ടുവന്ന് ജയം തരാൻ വേണ്ടിയാണ് ഈ തടവറയ്ക്കകത്ത് ഇറങ്ങി വന്നത്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാം, നീ ദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ, യേശുവിൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് അതിൻ്റെ അറ്റം ചുമന്നും കൊണ്ട് നീ പിന്നാലെ പോയാലുള്ള അനുഗ്രഹം ഒന്ന്, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഉദാഹരണം, കുറേനക്കാരായിരിക്കുന്ന ഷീമോന്റെ 2 ആൺസന്തതികൾ അലസന്ദറിനെയും രൂഫോസിനെയും ഗവൺമെന്റ് തലത്തിൽ ദൈവം ഉയർത്തി. 2 ഒഴിഞ്ഞ പടക്, ശൂന്യമായി കിടക്കുന്ന പടക് നിറയും. അതുമാത്രമല്ല, ദൈവരാജ്യത്തിന്റെ മുത്തുമണികളായി മനുഷ്യരെ പിടിക്കുന്ന, സ്വർഗത്തെ നിറയ്ക്കുന്ന അഭിഷേകത്തിന്റെ ഉടമസ്ഥരാക്കി നിന്നെ മാറ്റും. ഉദാഹരണം, പത്രോസിനോട് യേശു പറഞ്ഞത്, അനുഗമിക്ക്, ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. 3 നമ്മൾ വായിച്ചു, തടവറയിൽ കിടക്കുന്ന അപ്പോസ്തോലനോട് ദൂതൻ പറഞ്ഞത്, അരകെട്ടിക്കൊള്ളുക, ചെരുപ്പിട്ടുകൊള്ളുക, വസ്ത്രം പുതച്ചുകൊള്ളുക, എൻ്റെ പിന്നാലെ വരിക. അങ്ങനെ പത്രോസ് ദൂതൻ്റെ ശബ്ദം കേട്ട് അരകെട്ടി ചെരുപ്പിട്ടുകൊണ്ട് പുതച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. സ്വപ്നമെന്ന പോലെ അവന് തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം, ഒരു സ്വപ്നമെന്ന പോലെ നിനക്ക് തോന്നിയേക്കാം, ഒരു ദർശനമെന്ന പോലെ നിനക്ക് തോന്നിയേക്കാം, നിനക്ക് തന്നെ അതിശയം തോന്നത്തക്ക നിലയിൽ, ഇത് സ്വപ്നമാണോ, ഇത് ദർശനമാണോ, ഇതിങ്ങനെ സംഭവിച്ചോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചില്ല, എൻ്റെ ദൈവനെ എത്രത്തോളം കരുതിയോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയോ, എനിക്ക് വേണ്ടി വാതി തുറന്നു, എൻ്റെ ശുശ്രൂഷയെ ദൈവം മാനിച്ചോ എന്ന് നിനക്ക് അത്ഭുതം തോന്നുമാറ് ഒരു സ്വപ്നം കാണുന്ന വ്യക്തിയെപ്പോലെ, ദർശനം കാണുന്ന വ്യക്തിയെപ്പോലെ പത്രോസ് പുറത്തു വന്നതുപോലെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ ഇന്ന് പുറത്തു വരും. നിന്റെ കൈയുടെ ചങ്ങല അഴിയും, നിന്റെ കാലിൻ്റെ ആമം പൊട്ടും, നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും ചീത്ത വിളിച്ചവരും നിന്റെ അടുക്കൽ വന്ന് ക്ഷമ പറയും. ദൈവം നിന്നെ കൂടെയുണ്ടെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടാകും. നീ സേവിക്കും ദൈവം വിശ്വസ്തനാണെന്നും നീ ദൈവത്തിൽ സ്നേഹമുള്ളവനാണെന്നും ലോകം തിരിച്ചറിയാൻ പോവുക. യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചുള്ള ഗുണങ്ങൾ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഈ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങാൻ, ഈ യേശുവിനോട് ജീവിതം കൊടുക്കാൻ, ഈ യേശുവിനോട് ജീവിക്കാൻ നീ തയ്യാറാണോ? നിന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാണോ? നിന്റെ ഭർത്താവിനെ സമർപ്പിക്കാൻ നീ തയ്യാറാണോ?
നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുകയാണ്. നിന്റെ തലമുറകൾ ഉയർച്ച പ്രാപിക്കും, നിന്റെ ഒഴിഞ്ഞ പടക് ശൂന്യമായ വല നിറയും, മനുഷ്യരെ പിടിക്കുന്നവരാക്കി നിന്നെ മാറ്റും, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷക്കാരനാക്കി നിന്നെ പുറത്തു കൊണ്ടുവരും. അവസാനം യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ നീ തടവറയ്ക്കകത്തുനിന്ന് പുറത്തു വരും. ഒരു ഹേരോദാവിനും നിന്നെ കൊല്ലാൻ കഴിയില്ല, ഒരു വാളിനും നിന്നെ നശിപ്പിക്കാൻ കഴിയില്ല. ദൂതനിറങ്ങി ചെരുപ്പിട്ട് കാലിൽ ചെരുപ്പിട്ട് അരമുറുക്കി ആമെ വസ്ത്രം പുതച്ചുകൊണ്ട് കാരാഗ്രഹത്തിനടിത്തറയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അങ്ങനെയെങ്കിൽ ഈ യേശുവിനെ വേണമെന്ന ആഗ്രഹമുള്ളവർ, ഈ യേശുവിൽ എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവർ, ഈ യേശുവിൻ്റെ പിന്നാലെ എനിക്ക് പോകണമെന്ന ആഗ്രഹമുള്ളവർ ഇന്ന് രാവിലെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. കേവലം ഒരു കൃഷിക്കാരനായിരിക്കുന്ന, കുറേനക്കാരനായിരിക്കുന്ന, സാധുവർഗത്തിൽപ്പെട്ട കറുത്ത വർഗക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനെ യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമക്കുവാൻ ഏൽപ്പിച്ചപ്പോൾ അവനത് ചെയ്തതുകൊണ്ട് അവൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറി, തലമുറയുടെ സ്ഥിതി മാറിയെങ്കിൽ ഇന്ന് പകൽ ഈ പുസ്തകമനുസരിച്ച് പ്രാർത്ഥിക്കുന്ന നിൻ്റെ വീട്ടിൽ നിൻ്റെ തലമുറയുടെ സ്ഥിതി മാറാൻ പോകുക, നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറാൻ പോകുക, നിൻ്റെ കുഞ്ഞുങ്ങൾ ഉന്നത നിലവാരത്തിൽ വരാൻ പോകുക. ഐ എസും അവൻ കളക്ടറായിട്ട് ഡോക്ടറായിട്ട് എൻജിനീയറായിട്ട് സാധുവായ കൃഷിക്കാരനായ ഒന്നുമില്ലാത്ത നിൻ്റെ തലമുറ ദൈവം മാറ്റാൻ പോവുക. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവം പറഞ്ഞ ദൈവിക ശബ്ദത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങേ അനുഗമിച്ചാൽ ഉള്ള ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, ശൂന്യമായ പടക് നിറയും, വല നിറയും, മനുഷ്യരെ പിടിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരും. മാത്രമല്ല ഞങ്ങളുടെ ചങ്ങലകൾ പൂട്ടും, ബന്ധനങ്ങൾ അഴിയും, കാരാഗ്രഹത്തിൽ പിശാചിട്ട് പൂട്ടിയെടുത്തു നിന്ന് ഞങ്ങൾ പുറത്തു വരും. ദൂതൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആരെങ്കിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ചങ്ങലയാൽ ആമത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ഒഴിഞ്ഞ പടങ്കോ പടകോടെ ഒഴിഞ്ഞ വലയോടെ ആരെങ്കിലും പകലിനെ കേൾക്കുന്നെങ്കിൽ, വയലിൽ പണിയെടുക്കുന്ന സാധാരണപ്പെട്ടവൻ എന്ന് പക കേൾക്കുന്നെങ്കിൽ, തലമുറയിൽ വ്യത്യാസമുണ്ടാകാൻ, പടകിൽ വ്യത്യാസമുണ്ടാകാൻ, കർത്താവെ ബന്ധിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് ഒരു വിടുതലുണ്ടാകാൻ ആരകെട്ടി കർത്താവെ കാലി ചെരുപ്പിട്ടുകൊണ്ട് ഒരു പുറപ്പാട് കൊടുക്കണമെന്ന് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഈ വചനത്തിൽ കൂടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. വിടുതൽ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ നീതി ഞങ്ങൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ പുറകെ നീ പോകുക, പിന്നാലെ നീ പോകുക, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.